അയ്യപ്പ ദർശനത്തിനു വേണ്ടി ശബരിമല കയറി വരുന്ന മുതിർന്ന ഗുരുസ്വാമിമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ്. ഈ അന്വേഷണയാത്രയിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ടൊരു കാര്യം, പഴയകാലത്തെ അയ്യപ്പ ഭക്തന്മാരെ അപേക്ഷിച്ച് പുതിയ കാലത്തെ അയ്യപ്പ ഭക്തന്മാർക്ക് അയ്യപ്പ ദർശനം നൽകുന്ന ആത്മാനുഭൂതിയുടെ അനുഭവക്കുറവാണ്. അതിനുള്ള കാരണം, പുതിയ കാലത്തെ ഭക്തന്മാർക്ക് അയ്യപ്പനിലുള്ള ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും കുറവ് തന്നെയാണത്രേ. പഴയകാലത്തേതുപോലെ ശബരിമല കയറുക എന്നൊരു പ്രാർത്ഥനയും അതിനായുള്ളൊരു തീർത്ഥാടനവുമായി ശബരിമല യാത്രയെ കാണുന്നവർ ഇന്ന് കുറവാണ്. ഇന്ന് പലരും അതിനെ സംഘടിതമായൊരു വിനോദയാത്രയായി ആഘോഷിക്കുകയാണ്. യാത്രാ ദിവസം സ്വയമോ അല്ലാതെയോ മാലയും കറുപ്പും കെട്ടുനിറയുമായി മല കയറുകയാണ്. അങ്ങനെയുള്ളവർക്ക് ശബരിമല കയറിയതിൻ്റെ അഭിമാനമുണ്ടാകും, പക്ഷേ ആത്മാനുഭൂതി ഉണ്ടാവില്ല. അതനുഭവിക്കണമെങ്കിൽ അയ്യപ്പന്മാർക്ക് 41 ദിവസത്തെ കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ ഉണ്ടാകണം. അറിവും അനുഭവവുമുള്ളൊരു ഗുരുസ്വാമിയിൽ നിന്ന് മുദ്ര സ്വീകരിക്കണം. മനം നിറയെ ഭക്തിയും വിശ്വാസവും ഉണ്ടാകണം. അങ്ങനെ ദീക്ഷിതനും വിനയാനിതനുമായി ശരണം വിളികളോടെ സന്നിധാനത്തിലെത്തിപ്പെടുന്ന ഭക്തന്മാർക്കാണ് അയ്യപ്പ ദർശനം പുണ്യദർശനാനുഭവമായും ആത്മദർശനാനുഭവമായി മാറുകയത്രേ. ഇത്തരം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ രണ്ട് മുതിർന്ന ഗുരുസ്വാമിമാരെ, കരിവള്ളൂർ ഓണക്കുന്നിലെ ഇ.കെ. നമ്പ്യാർ സ്വാമിയെയും പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ യു.നാരായണ സ്വാമിയെയും കാണുവാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം കാണുന്നത് നമ്പ്യാർ സ്വാമിയെയാണ്. ആദ്യമായി ശബരിമലയ്ക്ക് പോയത് 1979 അന്ന് നമ്മുടെ പാട്യമ്മ സ്കൂളിൽ ഒരു അധ്യാപകനായിട്ടൊരു മന്മഥൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആണ് ഗുരുസ്വാമിയായിട്ട് അന്ന് എനിക്ക് മുദ്ര തന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ഒരു 4 പേരാണ് ഇവിടുന്ന് കരിവള്ളൂരിന്ന് ശബരിമലയ്ക്ക് പോയത്. പാട്യമ്മ സ്കൂളിലത്തെ ഒരു CV അമ്പുമാഷ് എന്ന് പറഞ്ഞ ഒരാളും ആ സ്കൂളിലെ അധ്യാപകനായിട്ട് ഒരു ബാലൻ മാഷ് എന്ന് പറഞ്ഞ ഒരാളും ഞാനും ഈ മന്മഥൻ മാഷ് നമ്മളെ ഗുരുസ്വാമിയായിട്ട് 4 ആളും കൂടെ ആണ് ഇവിടുന്ന് ശബരിമലയ്ക്ക് യാത്രയാകുന്നത്. കോട്ടയം സ്വദേശിയാണ് ഈ മന്മഥൻ മാഷ്. അയാളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നേരെ കോട്ടയത്ത് പോകുന്നു. മീനച്ചാലാറ്റിൻ്റെ തീരത്താണ് അയാളുടെ വീട്, അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ അവിടെ അന്ന് താമസിച്ച് അവിടെ നിന്ന് തന്നെ കെട്ടൊക്കെ നിറച്ച് അയാളെ 2 സഹോദരന്മാരും കൂടെ 6 ആളുകൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നത്. പുതിയൊരു അനുഭവമാണ്, ഒന്നും അറിയില്ല അതിനെപ്പറ്റി. അങ്ങനെ ഞങ്ങൾ ശബരിമലയ്ക്ക് പോയി, ആദ്യത്തെ ദർശനം നടത്തി. അന്നത്തെ സമ്പ്രദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ 18-ാം പടി കയറുമ്പോൾ ആദ്യത്തെ കൊല്ലം ആദ്യത്തെ പടിയിൽ തേങ്ങ കൊടുക്കണം എന്നാണ് അന്നത്തെ സമ്പ്രദായം. ആ തേങ്ങ ആദ്യത്തെ പടിയിൽ ഉടച്ചിട്ടാണ് നമ്മളങ്ങോട്ട് കയറുന്നത്. അപ്പോൾ അത് അവിടെ തുടങ്ങി ആദ്യത്തെ. അങ്ങനെ ഞങ്ങൾ പോയി ദർശനമെല്ലാം കഴിഞ്ഞ് പിന്നെ അഭിഷേകവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്നു. തിരിച്ച് വരുമ്പോഴും അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ 18-ാം പടീൻ്റെ മേലെ തേങ്ങ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. 79 ഞാൻ പറഞ്ഞത് തേങ്ങ കൊടുക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് തേങ്ങ ഉടച്ചിട്ട് 18-ാം പടി ഇറങ്ങുമ്പോൾ ബേക്കലോട്ട് ഇറങ്ങി വരാണ്. കയറുമ്പം അങ്ങനെ പോവുക, മറ്റ് ഇറങ്ങുമ്പം ബേക്കലോട്ട് തിരിഞ്ഞിട്ട് ഒരു പടി തൊട്ട് വന്നിച്ച് ഇറങ്ങി വരണം. അങ്ങനെയാണ് അന്നത്തെ സമ്പ്രദായം. അന്ന് കരിവള്ളൂർ ഭാഗത്ത് നിടുവപ്പുറം എന്ന സ്ഥലത്ത് ഒരു പനയന്തട്ട സ്വാമി എന്ന് അയാൾ പറയല്. അയാൾ നല്ലൊരു ഗുരുസ്വാമിയായിരുന്നു. ആ ഭാഗത്തിലെ ആൾക്കാർക്കെല്ലാം മുദ്ര കൊടുത്ത് അയാൾ കുറേ കാലം അയാളെ ശിക്ഷണോടുകൂടെ ശബരിമലയ്ക്ക് പോയിക്കൊണ്ടായിരുന്നു. അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല. അയാൾ ഒരു താരമ്പര്യമുള്ളൊരു ഗുരുസ്വാമിയാണ്. പിന്നെ 2-ാമത് വള്ളിയോടൻ കൃഷ്ണൻ മാഷ് എന്ന് പറഞ്ഞൊരു ഗുരുസ്വാമി, അയാൾ നോർത്ത് സ്കൂളിലത്തെ മാഷായിരുന്നു, ഹെഡ് മാഷല്ലായിട്ടുണ്ടായിരുന്നു. അയാൾ കുറേ കാലം കുറേ ശിക്ഷകളോടെ കൂടി ഞാനും അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ മന്മഥൻ മാഷ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇടയ്ക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളെല്ലാം തന്നത് ഈ വള്ളിയോടൻ കൃഷ്ണൻ മാഷ് എന്ന് പറഞ്ഞ സ്വാമിയാണ്. അദ്ദേഹത്തിൽ നിന്ന് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് ഞാൻ ഇന്നും തുറന്നു പോകുന്നത്. പിന്നെ കുണിയം ഭാഗത്ത് എ. രാഘവ മാഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ വളരെയധികം അറിവില്ല ആളാണ്. ഞാൻ അയാളിൽ നിന്നാണ് മന്ത്രങ്ങളും പൂജാവിധികളെല്ലാം പഠിച്ചത്. മാഷ് എന്നെ ഉപദേശിച്ച് തന്നു. കുറേ മന്ത്രങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയുമോ അറിയില്ല നമുക്ക്. പക്ഷെ അന്ന് മുദ്ര ധരിക്കുമ്പം മന്ത്രം ചെല്ലാനുണ്ട്, പിന്നെ മുദ്ര ഊരുമ്പം മന്ത്രം ചെല്ലാനുണ്ട്, നെയ്യ് നിറക്കുമ്പം മന്ത്രം ചെല്ലാനുണ്ട്, പിന്നെ 18-ാം പടി കയറുമ്പം മന്ത്രം ചെല്ലാനുണ്ട്. അങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ ഉണ്ട്. പിന്നെ പൂജക്ക് അയ്യപ്പൻ്റെ പൂജക്ക് മന്ത്രങ്ങളുണ്ട്, പിന്നെ ജപങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയല്ലേ അതെല്ലാം ഈ രാഘവ മാഷിൽ നിന്നാണ് ഞാൻ കരസ്ഥാക്കിയത്. അപ്പോൾ അങ്ങനെ അയാളും അദ്ദേഹവും ഇപ്പം ഈ നാട്ടിലില്ല. അയാളും പോയി ഇവിടെ പറഞ്ഞു പോയി. മുദ്ര കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ 3 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ്.
അപ്പോൾ ആദ്യാദ്യ കാലത്തെല്ലാം മുദ്ര കൊടുത്ത് ഒരു ജീപ്പിൻ്റെ ആൾക്കാർ, ഒരു പത്താളെ മാത്രമേ ഉണ്ടാവുള്ളൂ അന്ന്, ഒരു ജീപ്പിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരെ മാത്രം മുദ്ര കൊടുത്ത് ഇവിടുന്ന് തന്നെ കെട്ട് നിറച്ച് ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ച്, കരുവള്ളൂർ ശിവക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ചിട്ടാണ് കെട്ട് നിറച്ചിട്ട് അന്ന് പോകാറ്. അപ്പോൾ അങ്ങനെ ഒരു 95 വരെ ആ രൂപത്തിൽ ഇവിടുന്ന്, പിന്നെ ഓരോ കൊല്ലവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സ്വാമിമാർ നമ്മുടെ ശിഷ്യഗണങ്ങൾ, ആദ്യത്തെ പ്രാവശ്യം 10 ആളാണ്, പിറ്റത്തെ പ്രാവശ്യം 15 ആളായി, ഒരു ട്രക്കർ എടുത്ത് പോയി, പിറ്റത്തെ പ്രാവശ്യം ഒരു മിനി ബസ് എടുത്ത് 20 ആളായിട്ട് പോയി, പിറ്റത്തെ പ്രാവശ്യം വലിയ ബസ്സിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഈ കൊല്ലം മുഴുവനും 2 ബസ് മിനിമം ഇവിടുന്ന് എൻ്റെ ശിഷ്യന്മാരായിട്ട് പോകാറുണ്ട്. എല്ലാവർക്കും വളരെ വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട് എന്നോട്. അതാണ് എനിക്ക് ഇത്രത്തോളം ആൾക്കാർ വർദ്ധി, എല്ലാവരും നമ്പ്യാർ സ്വാമിയുടെ അടുത്ത് ഇപ്പം മുദ്ര തരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ വരും. കെട്ട് നിറച്ച് പോകുമ്പോൾ 5000 രൂപ ദുരുഗസ്വാമിക്ക് ദക്ഷിണ, അവിടുത്തെ ദക്ഷിണൊന്നും ഞാൻ ഒരു നയാപൈസ പോലും എടുക്കില്ല, സ്വന്തം ചെലവിനൊന്നും ഉപയോഗിക്കപ്പെടുന്നില്ല, എല്ലാം മഠത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ 5000 രൂപ ഒരു മൂലധനമായിക്കൊണ്ട് ഇവിടുത്തെ നാട്ടുകാർ മുഴുവനും കുറേ ആൾക്കാർ, ഇപ്പോൾ ഭക്തന്മാരായിട്ടവരും മറ്റവരും എല്ലാവരും സഹായത്തോടു കൂടെ ബാക്കി ഫണ്ട് ഉണ്ടാക്കി ദേവസ്വത്തിൻ്റെ ഒരു ചെറിയ സഹായവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഫണ്ട് കൊണ്ടാണ് പിന്നെ നാട്ടുകാരെ ഒരു മെമ്പർഷിപ്പൊക്കെ കൊടുത്ത് നമ്മൾ അത് കൂടെ അവരെ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടാണ് മഠത്തിൻ്റെ കമ്മിറ്റിയാക്കി ഒരു മഠം രൂപീകരിച്ച്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ആദ്യകാലത്തെല്ലാം വീടിലൊന്നും പോവില്ല, അവർ പ്രത്യേകം മഠങ്ങളുണ്ടാക്കി ആ മഠത്തിൽ സമൂഹമായിട്ട് അവിടെ എല്ലാവരും പ്രാർത്ഥിച്ച് അവിടെ നിന്ന് തന്നെ ഭക്ഷണമാക്കി കഴിച്ച് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. ആ കാലഘട്ടത്തിൽ ഇപ്പം മാറി, ഇപ്പോൾ അവരവരെ വീട്ടിൽ തന്നെ പോയിട്ട് വീട്ടിൽ നിന്ന് പിന്നെ അവരെ ഭാര്യയോ അല്ലെങ്കിൽ വേറെ വേണ്ടപ്പെട്ടവരോ വളരെ ശുദ്ധമായിട്ട് കുളിച്ച് ഭക്ഷണം പാകം ചെയ്ത് നമുക്ക് തന്ന് അങ്ങനെയാണ് ഇപ്പോഴും തുടർന്ന് പോകുന്നത്. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അനുഭവം തേച്ചും കിട്ടുമല്ലോ, ഇല്ലെങ്കിൽ കിട്ടൂല. അനുഭവം നമുക്ക് വേണം, ആ ദർശനത്തിന് കിട്ടുന്ന അനുഭവം, അത് ഭക്തിയോട് കൂടെ തന്നെ പോകണം. വേറെ ഒരു ചടങ്ങ് ചെയ്തിട്ട് മാത്രം പോയിട്ട് അവിടെ ദർശനം നടത്തിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ വ്രതമെടുക്കുന്നത്, ഇപ്പം പല ആൾക്കാരും മുദ്ര ധരിക്കുന്നത് എപ്പോഴെങ്കിലും വ്രതം എഴുത്തിലാണ് എന്നൊക്കെ പറയാനല്ലാതെ ഉണ്ട്, അത് പറ്റൂല. ഈ മുദ്ര ധരിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ 41 ദിവസം വ്രതം പൂർത്തിയാക്കണം, എന്നാലേ അതിനെക്കൊണ്ട് ഫലമില്ല. പിന്നെ കുറച്ച് പഴക്കം ചെല്ലുമ്പോൾ അവരെ ആരോഗ്യത്തിന് കുറച്ച് വിഷമം പറ്റുമ്പോൾ ആ വ്രതം ലേശം കുറച്ചാലും വിഷമമില്ല. എന്നാലും നമ്മളെ പിന്നെ പുരാണങ്ങളിലും മറ്റൊന്നും പറയുന്നത് ഒരു 18 ദിവസത്തെ വ്രതമെങ്കിലും എടുത്തിട്ട് പോകണം, തലയിൽ നിന്ന് മാറിയിട്ട് പോയി പോയാൽ പോരാ. അപ്പം മുദ്ര ധരിച്ചിട്ട് തന്നെ വ്രതം വേണം, മറ്റ് വ്രതം എടുത്തിട്ട് ഇപ്പോൾ തലയിൽ നിന്ന് പിന്നെ മുദ്ര ധരിക്കുന്നത് പറ്റൂല പോകുന്നതിന്. അതുകൊണ്ട് മിക്ക എല്ലാവരും ആൾക്കാർ ഈ 41 ദിവസത്തെ വ്രതം എടുത്തിട്ട് പോയാലേ ഭഗവാന് അത് ഇഷ്ടപ്പെടുകയുള്ളൂ. പറയുകയെന്ന് വെച്ചാൽ വ്രതം ഇല്ലാതെ കൊണ്ട് പോയാൽ ഭഗവാൻ പുറംതിരിഞ്ഞ് നിൽക്കുന്നതെന്ന് പറയപ്പെടുന്നത്, ദർശനം തരൂല നമുക്ക്, പുറംതിരിഞ്ഞ് നിൽക്കും. നമുക്കതിനെക്കൊണ്ട് പൈസ ചിലവ് ചെയ്ത് പോകാമെന്ന് മാത്രമല്ലാതെ കൊണ്ട് ഒരു കാര്യമില്ല, ഭഗവാൻ്റെ അനുഗ്രഹം വേണം. ഞാൻ തികച്ചും ആ ചുറ്റോടും ആ ഭക്തിയോടും തന്നെ പോകണം. ഒരു കൊല്ലം ഞാൻ മുദ്ര ധരിച്ച് ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. എൻ്റെ അമ്മ ആണെങ്കിൽ അസുഖം മൂലം വളരെ അത്യാസന്ന നിലയിൽ അവളുണ്ടായത്, അപ്പോൾ അമ്മേനെ വേഗം ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഈ സന്ദർഭത്തിൽ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നിക്കൽ മാല ഊരണം, അല്ലെങ്കിൽ അതിൽ സഹകരിക്കാതിരിക്കണം, ഏതെങ്കിലും ചെയ്യണം. പക്ഷെ അമ്മേൻ്റെ അവസ്ഥ നോക്കുമ്പോഴേക്കും അമ്മയല്ലേ, അപ്പോൾ നമുക്ക് മാല ഊരിയിട്ട് പിന്നെ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിനിപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ വേഗം പോയിട്ട് വരണം, അതേ രക്ഷയില്ലു. അങ്ങനെ ആ കൊല്ലം ഞാനും എൻ്റെ ഏട്ടൻ്റെ മോൻ സോമൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയും, മോൻ ഇപ്പോൾ ട്രഷറി ഓഫീസറാണ് പയ്യുന്നത്, ഓനെയും കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു സോമാ നമുക്ക് ഉടനെ ഒന്ന് പിന്നെ പോകണം, അമ്മ ഇങ്ങനെ കിടക്കില്ലേന്ന്. അപ്പോൾ പറഞ്ഞു ഓ പോയിക്കൊള്ളാളേപ്പാ, പിന്നെ തീവണ്ടിക്ക് നേരെ പോയി, വേറെ എവിടെയും പോയില്ല, സന്നിധാനത്ത് പോയി ദർശനം നടത്തി അഭിഷേകവും കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പോഴേക്കും അമ്മക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മക്ക് ഞാൻ പ്രാർത്ഥിച്ചു ഭഗവാനെ, എൻ്റെ അമ്മക്ക് പിന്നെ ഒരസുഖവും പെട്ടെന്ന് സുഖാവണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് ഭഗവാനോട് പറഞ്ഞു. അങ്ങനെ എന്ത് അതിശയം എന്നറിയില്ല, അമ്മക്ക് പെട്ടെന്ന് സുഖമായി. പിന്നെ 5 കൊല്ലത്തോളം അമ്മ ജീവിച്ചിരുന്നു, വയസ്സ് 85-90 അടുത്താണ് അന്നേരം പോയത്. അന്നേരം പിന്നെ ആവില്ല. അപ്പോൾ 5 കൊല്ലത്തോളം അതിന് ശേഷവും അമ്മക്ക് ജീവൻ കിട്ടി. അയ്യപ്പവനം വന്നതിന് ശേഷം അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ്, പുറത്ത് വെച്ചിട്ടാണ് പിന്നെ ഈ കിട്ടുന്നത്. അപ്പോൾ 80 ആളൊക്കെ 80-100 ആളെല്ലാം ഉണ്ടാവും ഓരോ കൊല്ലവും കെട്ട് നടക്കാൻ. അപ്പോൾ എന്തോ ഭഗവാൻ്റെ കഴിവ് കൊണ്ട് എങ്ങനെയാണെന്നറിയില്ല, ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്ക് കെട്ട് നടക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ 10 മണി വരെ ഒരേ ഇരുത്തത്തിൽ കെട്ട് നടക്കും.
സഹായിക്കാൻ ആൾക്കാരുണ്ടാവും വേറെ, പക്ഷേ ഞാനായിരുന്നേക്കുന്ന എണീക്കൂല ഈ 10 മണിവരെ കഴിയുന്നവരെ. അന്ന് നമ്മൾ ഒരു ലിസ്റ്റാക്കും, ആ ലിസ്റ്റ് പ്രകാരമില്ല ആൾക്കാരെ കഴിയുന്നവരെ അവിടുന്ന് എണീച്ച് ജലപാനം പോലും ഇല്ലാതെ കണ്ട് അവിടെ ഇരുന്നിട്ട് കെട്ട് നിറച്ച് കൊടുക്കും. ഇപ്പോഴും 2-3 കൊല്ലമായിട്ട് പിന്നെ എനിക്ക് കുറച്ച് നല്ല ഇതില്ലാത്തത് കൊണ്ട് പ്രായമായല്ല നമുക്ക് ഇരുത്തിയിരിക്കാനാവില്ല. ഈ ഇപ്പം നേരെ പറഞ്ഞ കുഞ്ഞമ്പ സ്വാമിയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഭാഗം അയാളിരിക്കും, ഒരു ഭാഗം ഞാനിരിക്കും. ഈ 80 ആൾക്ക് കെട്ട് ഇക്കൊല്ലം ഇപ്പം 80 ആൾക്ക് കെട്ട് നടക്കാനുണ്ടാവും ഏകദേശം. അപ്പോൾ അത് കുറച്ചാൾ അയാൾ നടക്കും, കുറച്ചാൾ ഞാൻ നടക്കും. 67 ഇവിടെ ഒരു അയ്യപ്പം വിളക്ക് നടത്തിയിരുന്നു പൊന്നൂർ അമ്പലത്തിൻ്റെ ഈ മൈതാനിയിൽ. അവിടെ വെച്ച് ഈ KV ചിണ്ടൻ മാഷായിരുന്നു അതിൻ്റെ ശരിക്കും രക്ഷാധികാരി. പിറ്റത്തെ കൊല്ലം ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട് ഇവിടെ, ഒരു 5-8 ആളില്ലേ ഒരു ഗ്യാങ്. നിങ്ങൾ മലക്ക് പോയിരുന്നു എന്ന് ചോദിച്ചു ചിണ്ടൻ മാഷ്. ഞങ്ങളാരും അന്നേരം ഒന്നും ഉത്തരം പറഞ്ഞില്ല, ഞങ്ങൾ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. 8 പേരിൽ ഒരാൾ AA ആയിട്ട് റിട്ടയർ ചെയ്ത് A. നാരായണ പൊതുവാളാണ്, അയാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. മറ്റൊരാൾ KV വിജയൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് പയ്യന്നൂർ പെരുമാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ വിജയനാണ്. മറ്റൊരാൾ BSNL നിന്ന് റിട്ടയർ ചെയ്ത് KV രമേശൻ്റെ അച്ഛൻ, അയാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. മറ്റൊരു UK ചന്ദ്രൻ, അയാൾ തുണിക്കച്ചവടക്കാരനായിരുന്നു, അയാളും ജീവിച്ചിരിപ്പില്ല. ഇന്ന് ബാക്കിയിലുള്ളത് ഒന്ന് ഞാനും പിന്നെ ഒരു KK കരുണാരൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു KK കരുണാരൻ മാഷാണ്. പിന്നെ ഒരു KV കമലാക്ഷൻ, DMO ആയിട്ട് റിട്ടയർ ചെയ്ത് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് KV കമലാക്ഷൻ. ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു ഏതായാലും ഗുരുസ്വാമി പറഞ്ഞതിനനുസരിച്ച് അയാളെ പോയിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി കണ്ടു. വീട് കിട്ടുന്ന സൗത്ത് സ്കൂളിൻ്റെ അടുത്താണ്. അയാൾ പറഞ്ഞു വളരെ സന്തോഷം, അയാൾ ഗുരുസ്വാമിയാണ് നമ്മളെ ബാലകൃഷ്ണൻ തിരുമുമ്പ് BK തിരുമുമ്പ്. ഞാൻ അയാളുടെ കൂടി ഒന്ന് കൺസൾട്ട് ചെയ്യട്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടു എന്ന് പറഞ്ഞ് കൺസൾട്ട് ചെയ്ത് അങ്ങനെ 68 ഞങ്ങൾ 8 പേര് ഒരു അംബാസഡർ വണ്ടിയിൽ ഇവിടുന്ന് പുറപ്പെട്ടു. ആദ്യമായിട്ട് അങ്ങനെ ഒരു യാത്ര ചെയ്യുന്നതാണ്. ഏറ്റവും ഭയഭക്തിയോടുകൂടിയാണ് ഞങ്ങളിത് നടത്തിയത്. ഞങ്ങൾ പ്രത്യേകമായിട്ട് വീട്ടിലൊന്നും പോകാതെ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള KV വിജയൻ്റെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ താമസിച്ച് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും ഞങ്ങൾ. എന്നിട്ട് ഈ KK കരുണാരൻ മാസ്റ്റർ രാവിലെ ഭയങ്കര ശബ്ദത്തിൽ ശരണം വിളിക്കും. അങ്ങനെയാണ് ഞങ്ങൾ കുളിക്കാൻ വേണ്ടി അമ്പലച്ചെറിയിലേക്ക് പോവുക. പോയി വന്ന് അമ്പലത്തിൽ തൊഴുത് കർപ്പൂരം കത്തിച്ച് വീട്ടിൽ വിജയൻ്റെ ആ വീട്ടിലെത്തിയിട്ട് അവിടെ നിത്യപൂജയുണ്ട്, അതൊക്കെ ചെയ്ത് കർപ്പൂരം കത്തിച്ച് നമസ്കരിച്ച് അവിടുന്ന് തന്നെ രാവിലത്തെ ഭക്ഷണം പാകം ചെയ്യും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവൻ്റെ ആവശ്യത്തിന് പോകും. പിന്നെ തിരിച്ച് വന്ന് ഉച്ചക്കത്തെ ഭക്ഷണം, ഈ രമേശൻ്റെ അച്ഛനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, അയാളും മറ്റേ UK ചന്ദ്രൻ ചിലപ്പോഴുണ്ടാവും, അവരൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു 1.5 മണിക്ക് ഞങ്ങളെല്ലാവരും കൂടി എത്തി ഭക്ഷണം കഴിക്കും. ഗുരുസ്വാമി സൗത്ത് സ്കൂളിൽ നിന്ന് അവിടത്തേക്ക് എത്തും. എല്ലാം കൂടെ 1.5 മണിക്ക് ഭക്ഷണം കഴിക്കും. 7 മണിക്ക് വൈകുന്നേരത്തെ കുളിക്കായിട്ട് അമ്പലത്തിലേക്ക് പോകും. അവിടെ നിന്ന് എത്തിയിട്ട് കർപ്പൂരം കത്തിച്ച് അതേ വീട് അവിടെ തന്നെ എത്തിയിട്ട് അവിടെ നിന്ന് ഈ നിത്യപൂജയൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ നിന്ന് കുറേ എന്തെങ്കിലും ശരണം വിളിച്ചോ അല്ലെങ്കിൽ ദേവി സ്തോത്രങ്ങളെ ചൊല്ലിയോ അയ്യപ്പ സ്തോത്രങ്ങളെ ചൊല്ലിയോ സമയം കഴിക്കും. 9:30 10 എല്ലാവരും കിടക്കും. ഈ കാര്യങ്ങളിൽ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ ചെയ്യാറ് പതിവുണ്ട്. ഈ ഹെഡ്മാസ്റ്റർ ഞങ്ങൾ ഗുരുസ്വാമി വളരെയധികം കൊല്ലം മലക്ക് പോയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ഏത് സമയത്തും എന്ത് ചെയ്യുമ്പോഴും ഒരു അയ്യപ്പനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഒരു ശരണം വിളിച്ചുകൊണ്ട് തുടങ്ങണം എന്ന് ഞങ്ങൾ ഉപദേശിച്ചിരുന്നു. അതനുസരിച്ചിട്ട് ഈ പോയ 51 കൊല്ലവും ഞാൻ എൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തരത്തിലുള്ള വിഷമങ്ങളും എനിക്ക് നേരിട്ടില്ല. 51 കൊല്ലം തുടർച്ചയായിട്ട് മലക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഏകദേശം ഒരു 20-25 കൊല്ലം അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ശിഷ്യനായിട്ട് ഞങ്ങൾ എല്ലാവരും ശിഷ്യന്മാരായിട്ട് പുറപ്പെട്ടു. പക്ഷേ അതിന് ശേഷം അയാൾക്ക് ചെറിയൊരു അറ്റാക്ക് ഉണ്ടായി. അതുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഇനി എനിക്ക് വരാൻ പറ്റും തോന്നില്ല നാരായണ, അതുകൊണ്ട് സ്ഥാനം നീ ഏറ്റെടുക്കണം. മലയുടെ മാലിടേൻ്റെ ഏകദേശം 1 ആഴ്ച മുമ്പെയാണ് പറഞ്ഞത് നീ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ആവോ ഗുരുസ്വാമി എന്ന് ചോദിച്ചു. ആവും, നിനക്ക് സംശയം വേണ്ട, എനിക്ക് പൂർണ്ണ വിശ്വാസം നിന്നിലുണ്ട്, ഞാൻ വേണ്ട ഉപദേശങ്ങളെല്ലാം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊല്ലം പുതുതായിട്ട് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദിവസം ഗുരുസ്വാമിയായിട്ട് ഒരു ഇത് മുദ്ര ധരിക്കുന്ന മന്ത്രവും എന്നെ പഠിപ്പിച്ചിരുന്നു. എല്ലാം മുദ്രാമന്ത്രം അതെല്ലാം പഠിപ്പിച്ചിരുന്നു.
അതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ പോയിട്ട് 4 മണിക്ക് പോയി കുളിച്ച് 4:30 മുദ്ര ധരിച്ചിട്ട് പിന്നെ താമസം ചിണ്ടമാഷ ഈ ഗുരുസ്വാമിയുടെ വീട്ടിലേക്കാക്കി. അവിടെ നിത്യപൂജയും അവിടെ തന്നെ കിടത്തവും അങ്ങനെയൊക്കെ ആയി നടന്ന് അങ്ങനെ 68 മുതൽ ഏകദേശം ഒരു 30 കൊല്ലക്കാലം ഞാൻ ഗുരുസ്വാമിയായിട്ട് എൻ്റെ സംഘത്തെ നയിച്ചിരുന്നു. ഒരു അപസ്വരങ്ങളോ ഒരു മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിട്ടില്ല. 41 ദിവസം പൂർണ്ണമായും വ്രതമെടുത്തുകൊണ്ടാണ് ഞങ്ങൾ മല ചവിട്ടിയിരുന്നത്. അതിൽ ഒരു കൊല്ലം 2 പ്രാവശ്യം പോയി, ഒരു വിഷുവിളക്കിന് പോയി. അതൊരു കാറാക്കി, എല്ലാ സെറ്റും ഇല്ല, ഒരു കാറാക്കിയിട്ട് ഞങ്ങളൊരു 8 ആൾ വിഷുവിളക്കിന് പോയി. ആദ്യത്തെ കൊല്ലം തന്നെ ഞങ്ങൾ പിന്നെ ആര്യങ്കാവ്, അച്ചൻകോവിൽ, കുളത്തൂർ പുഴ, ഇങ്ങനെ പിന്നെ എരുമേലി, ശബരിനാഥ്, അങ്ങനെ 5 പഞ്ചക്ഷേത്രങ്ങളും ഞങ്ങൾ തൊഴുതിരുന്നു. അതിൻ്റെ ശേഷം ആര്യങ്കാവിലോ കുളത്തൂർ പുഴയിലോ അച്ചൻകോവിലോ ആരും ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പോയിട്ടില്ല. ആ സമയത്തും ഈ ഗുരുസ്വാമി ഞങ്ങളുടെ കൂടെയുണ്ട്. ആ പോയ കൂട്ടത്തിൽ ഗുരുസ്വാമി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അയാളുടെ വിയോഗത്തിൽ ഞങ്ങളധികം വിഷമിച്ചു. പക്ഷേ പറയത്തക്ക വിഷമങ്ങളൊന്നും ഇല്ലാതെ തുടർച്ചയായിട്ട് മലക്ക് പോകാൻ എനിക്ക് സാധിച്ചു. എൻ്റെ ഗുരുസ്വാമിയുടെ കടാക്ഷം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ എൻ്റെ കയ്യിലുള്ള ഈ പവിത്ര മോതിരം എൻ്റെ ശിഷ്യന്മാർ 50-ാമത്തെ കൊല്ലത്തിൽ എനിക്ക് തന്നതാണ്. എന്നെ അനുമോദിച്ച് ഈ ആരാധന ഓഡിറ്റോറിയത്തിൽ യോഗം വിളിച്ചിട്ട് ഗുരുസ്വാമിമാരെല്ലാം വിളിച്ച് നാരായണസ്വാമിയുടെ, ഇപ്പം അന്തരിച്ചു പോയ നാരായണസ്വാമിയെ അടക്കം, മറ്റേ കുട്ടികൃഷ്ണൻസ്വാമി എല്ലാം അടക്കം ക്ഷണിച്ചുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ എൻ്റെ ശിഷ്യന്മാർ എനിക്ക് സമ്മാനിച്ചതാണ് ഈ പവിത്ര മോതിരം. ഇന്നത്തെ കാലത്ത് ഈ ഒരു മണ്ഡലക്കാലം, അതായത് 41 ദിവസം വ്രതമെടുത്ത് പോകുന്നവർ വളരെ ചുരുക്കമാണ്. 3-ഓ 4-ഓ അല്ലെങ്കിൽ 1 ആഴ്ച, അതിലധികം വ്രതം എടുത്തിട്ട് ആരും പോകാറ് പതിവില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനിപ്പിക്കുന്നൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രവേശനം, ആ സമയത്ത് ആ കൊല്ലം ഞങ്ങൾ പോയില്ല, ആരും പോയില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാളും മലയൂട്ടാൻ വേണ്ടി പോയില്ല. കാരണം ഞങ്ങളതിന് തികച്ച് 100% എതിരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ വ്രതം 41 ഒരു മണ്ഡലക്കാലം എടുക്കാതെ പോകുന്നതിൽ പലരെയും ഞാൻ ഉപദേശിച്ചു. പക്ഷേ ആർക്കും അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ കാര്യങ്ങളൊന്നും ഞാൻ അവരോട് സംസാരിക്കലോ ഒന്നുമില്ല. ഇന്നും ഉപ്പ് കൊണ്ട് പോകുന്ന എൻ്റെ ശിഷ്യന്മാർ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ ഈ കലിയന്തിൽ പത്മനാഭസ്വാമിയുടെ ശിക്ഷണത്തിൽ ഗുരുസ്വാമിയായിട്ട് അവർ 26 ആൾ ഈ കഴിഞ്ഞ മാസം മലക്ക് പോയി തൊഴുത് തിരിച്ചു വന്നു. സുഖമായിട്ട്, ഒരു വിഷമവും ഉണ്ടായില്ല. അവർക്ക് കെട്ടിനടച്ചു കൊടുത്തതും അവരെ യാത്ര അയച്ചതും എല്ലാം ഗുരുസ്വാമി എന്ന നിലയിൽ ഞാൻ തന്നെയായിരുന്നു. 1 ആഴ്ചയോ അല്ലെങ്കിൽ രാവിലെ മുദ്ര ധരിച്ച് വൈകുന്നേരം കെട്ടിനടച്ച് പോകുന്ന ആ സമ്പ്രദായം ഒഴിവാക്കണം. മറ്റൊന്ന് പുല വാലായ്മ, ഈ രണ്ടും ഇന്ന് നിഷിദ്ധമാണ്. ആ കാര്യം ആ സമയത്ത് മുദ്ര ധരിക്കാൻ പാടില്ല, മലക്ക് പോകാൻ പാടില്ല. കഴിയുന്നത് 41 ദിവസം വ്രതം എടുത്തിട്ട് പോകണം. പക്ഷേ അതിന് സാങ്കേതികമായിട്ട് പല വിഷമങ്ങളും ആൾക്കാർ പറയുമെങ്കിലും അത് കഴിയുന്നത്ര സ്വീകരിക്കണം. ഒരു വിഷമങ്ങൾ നേരിടേണ്ടി വന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഞങ്ങൾ വ്രതാനുഷ്ഠാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് പലതരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പത്രദ്വാര അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ നടന്ന് പോയി, എരുമേലിയിൽ നിന്ന് നടന്നു പോയിട്ട് ഭയങ്കര കാടായിരുന്നു. ആദ്യമായിട്ട് വെല്ലിങ്ങനെ ആൾക്കാർ പോകാത്ത സമയത്താണ് പോയത്. എന്നിട്ടും ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ലാതെ പമ്പയിൽ എത്താൻ സാധിച്ചിരുന്നു. അതൊക്കെ ആ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഞങ്ങളെ കഴിവല്ല എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം ആ വിശ്വാസത്തിൽ ഇന്നും ഞാൻ ജീവിക്കുന്നു. വൈകുന്നേരം ഇന്നും എൻ്റെ നിത്യകർമ്മത്തിൽ കർപ്പൂരം കത്തിച്ച് ഈ അയ്യപ്പ ശരണം വിളിച്ച് ഈ അയ്യപ്പ സ്തോത്രങ്ങൾ ചൊല്ലിയിട്ട് ഇന്നും ഇതാ ഇന്നലെ വൈകുന്നേരം വരെ ഞാനത് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇതുവരെ മുടക്കിയിട്ടില്ല. മുടക്കിയത് എൻ്റെ ഭാര്യ മരിച്ച സമയത്ത് മാത്രമായിരുന്നു. 1917 ഭാര്യ മരിച്ചു. അതിൻ്റെ ശേഷം മലക്ക് പോകാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. അതുകൊണ്ട് ഞാനത് താൽക്കാലികമായിട്ടെങ്കിലും ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. ശിഷ്യന്മാരെ ഇപ്രാവശ്യവും എന്നെ വളരെയധികം നിർബന്ധിച്ചു. പക്ഷേ എൻ്റെ മനസ്സ് അത് അനുവദിക്കുന്നില്ല. കാരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലും പലതരത്തിലുള്ള വിഷമങ്ങൾ വരും. ഞങ്ങൾ പുറത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും ഈ വ്രതകാലത്ത് കഴിക്കുകയില്ല. സ്വന്തം വീട്ടിൽ നിന്നല്ലാതെ, അല്ലെങ്കിൽ മറ്റു സ്വാമിമാരുടെ വീട്ടിൽ നിന്ന്.
അല്ലാതെ പുറമേ നിന്ന് യാതൊരു ഭക്ഷണവും ടൗണിൽ പോയാലോ എവിടെ പോയാലോ ഒരു ഭക്ഷണവും കഴിക്കാറില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഞങ്ങളെ യാത്രയിലുണ്ട്. മിക്കവാറും 30 പേര് ഒരു യാത്രയിലുണ്ടാവാറുണ്ട്. ഒരു പ്രാവശ്യം 6 കർണാടകത്തിന് 3 ഇവിടുന്ന് 3 6 ഞങ്ങൾ 36 ഒരു പ്രാവശ്യം പോയിരുന്നു. അത് കരുണാരം മാഷയുടെ നേതൃത്വത്തിൽ, അത് കരുണാരം മാഷ കർണാടകത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവിടുന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം. അങ്ങനെ അവരെ കസ്റ്റഡിയിലുള്ള കുറച്ചാളും ഞങ്ങളെല്ലാം കൂടെ 6 36 ഒരു വിഘ്നവും കൂടാതെ തൊഴുത് ദർശനം നടത്തി അനുഗ്രഹം കിട്ടി എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങൾ തിരിച്ചെത്തിയിരുന്നു. അപ്പോൾ യാത്രയിൽ ഈ 51 എനിക്ക് ഞങ്ങൾക്ക് ഒരു വിഷമവും യാത്രയിൽ നേരിട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. അയ്യപ്പൻ ഞങ്ങളെ ആ കാര്യത്തിൽ അനുഗ്രഹിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം, ഒരു മനസ്സന്തോഷം അനുഭവപ്പെടാറുണ്ട്. എൻ്റെ കൂടെ വന്ന് ഒരു ശിഷ്യൻ ചോദിച്ചു, ആദ്യമായിട്ട് വന്ന ആളാണ്, ഈ മല അന്ന് നട തുറക്കുന്ന ദിവസമാണ്, അപ്പോൾ അന്ന് പ്രതിഷ്ഠ ഭസ്മം പൂശിയിട്ടാണ് ഉണ്ടാവുക. ഗുരുസ്വാമി ഇതെൻ്റെ വെള്ളനിറം കാണുന്നത്, ഞാൻ പറഞ്ഞു അത് ഭസ്മം പൂശിയതാണ്, നിദ്രയ്ക്ക് വേണ്ടി തലേന്ന് മദ്ര അത് നാളെ രാവിലെയൊക്കെ അതെല്ലാം നീക്കിയിട്ട് നമുക്ക് ശരിക്കല്ലേ പ്രതിഷ്ഠ കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം അയാൾക്ക് മനസ്സിലായി സംഗതി, കാരണം നിദ്രയിലേക്ക് അയ്യപ്പനെ ആക്കാൻ വേണ്ടി ഈ ഭസ്മ വിഭൂഷിതനാക്കിയിട്ട് നിർത്തിയതാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അത് കണ്ടപ്പോൾ ആ സ്വാമിക്ക്, അയാൾ JSI റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് പയ്യന്നൂർ കോടതിയിൽ നിന്ന്, അയാൾക്ക് മനസ്സിലായി സംഗതി. പിറ്റന്നാൾ രാവിലെ കണ്ട് തൊഴുതപ്പോൾ പറഞ്ഞു, ഗുരുസ്വാമി പറഞ്ഞത് ശരിയാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആദ്യം ഇന്നലത്തേതും ഇന്നത്തേതും രണ്ടും കണ്ട് വളരെയധികം സന്തോഷമായി എന്നുള്ളൊരു ഏറ്റവും സന്തോഷകരമായൊരു കാര്യമായിരുന്നു അത്.